ഹായ് എവ്രി വൺ എയ്ത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ആയ ദി റിവർ വാലി സിവിലൈസേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള മൂന്നാമത്തെ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് ഇറ്റ്സ് അബൌട്ട് ഗ്രാനറി ആൻഡ് അഗ്രിക്കൾച്ചർ ഈ ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ട്രേഡ് മീൻസ് ട്രേഡ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട ട്രേഡുമായി റിലേറ്റഡ് ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ദി അഗ്രികൾച്ചുറൽ പ്രോഗ്രസ് ലെറ്റ് ടു സർ പ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില് ഗ്രാനറീസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു ദി അഗ്രികൾച്ചുറൽ പ്രോഗ്രസ് ലെറ്റ് ടു സർ പ്ലസ് പ്രൊഡക്ഷൻ അതായത് കാർഷിക രംഗത്ത് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായപ്പോൾ അത് ഇതിന് കാരണമായി ദാറ്റ് ലെറ്റ് ടു ദി സർപ്ലസ് പ്രൊഡക്ഷൻ മിച്ചോൽപാദനത്തിന് കാരണമായി അതായത് ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ തുടങ്ങിയെന്ന അർത്ഥം അതാണ് സർപ്ലസ് പ്രൊഡക്ഷൻ നമുക്ക് ആവശ്യമില്ലേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതാണ് സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് ദാറ്റ് അപ്പോ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായപ്പോൾ അധികം ഉൽപ്പന്നം ഉണ്ടായപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടായപ്പോൾ അധികം വന്ന സാധനങ്ങൾ അവരെന്ത് ചെയ്തു സ്റ്റോർ ചെയ്തു അതിനു വേണ്ടിയിട്ട് ഗ്രാനറീസ് ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ സോ ദി അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ലെറ്റ് ടു സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് കാർഷിക രംഗത്തെ പുരോഗതി പ്രോഗ്രസ് ഉണ്ടായപ്പോൾ സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് ആക്യുറേറ്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ദ സ്റ്റോർഡ് പ്രൊഡക്ട്സ് ശ്രദ്ധിക്കണം ആക്യുറേറ്റ് വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് വേർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ദ പ്രോഡക്ട്സ് അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഗ്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ ധാന്യങ്ങളൊക്കെ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദ യൂസ്ഡ് ആക്യൂറേറ്റ് വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് വളരെ കൃത്യമായ അളവുകളും തൂക്കങ്ങളൊക്കെ അവരുപയോഗിച്ചിരുന്നു ഒരു ഏകദേശ കണക്കല്ല ഉണ്ടായിരുന്നത് സാധനങ്ങൾ അവർ സ്റ്റോർ ചെയ്ത ഫുഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാനും സ്റ്റോർ ചെയ്ത ഫുഡ് ഗ്രെയിൻസ് പിന്നീട് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ ദേ യൂസ്ഡ് ആക്യുറേറ്റ് വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് വളരെ കൃത്യമായി വളരെ കൃത്യമായ അളവുകളും തൂക്കങ്ങളൊക്കെ ഉപയോഗിച്ചു ഇവിടെ പറയുന്നു വെയിങ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ഹാവ് ബീൻ അണേർത്ത് ഫ്രം ഹിയർ മീൻസ് അണേർത്ത് ഓർ ഡിസ്കവേർഡ് ഫ്രം ഹാരപ്പൻ സൈഡ്സ് ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് ചില ഇടങ്ങളിൽ നിന്ന് നമുക്ക് എന്തിന്റെ റിമൈൻസ് കിട്ടിയിട്ടുണ്ട് റിമെയിൻസ് ഓഫ് വെയ്യിങ് ആൻഡ് മെഷറിങ് ടൂൾസ് അളവ് തൂക്ക ഉപകരണങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ റിമൈൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഹാരപ്പ് ആൻഡ് സൈറ്റ്സ് എന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു ദാറ്റ് ഷോസ് ദ യൂസ്ഡ് ആക്യുറേറ്റ് വെയ്ഡ്സ് ആൻഡ് മെഷേഴ്സ് അല്ലെ ആക്യുറേറ്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണത് നമ്മളൊന്നും വെറുതെ പറയുന്നതല്ല തെളിവിന്റെ ബേസിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുക സോ വെയി വെയിങ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ഹാവ് ബീൻ അനേർത്ത് ഫ്രം ഹ്യൂർ മീൻസ് സച്ച് ടൂൾസ് വേർ ഡിസ്കേർഡ്

Uh, the inscriptions discovered from the inscriptions discovered from Mesopotamia mention their trade relation with uh, meluha ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്താ പറയുന്നത് ട്രേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഡസ് ഇൻഡസ്വാലി സിവിലൈസേഷൻ്റെ അതല്ലെങ്കിൽ ഹാരത്തൻ സിവിലൈസേഷന്റെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ദി ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഫ്രം മെസപ്പോട്ടേമിയ മെൻഷൻ ദയർ ട്രേഡ് റിലേഷൻ വിത്ത് മെലൂഹ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ മെസ്സോപൊട്ടോമിയൻ സിവിലൈസേഷനെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററും പഠിക്കാനുണ്ട് അപ്പോൾ ഈ മെസ്സോപൊട്ടേമിയൻ സിവിലൈസേഷൻസ് ആ ഒരു പ്രദേശത്തുനിന്ന് മെസ്സോപറ്റോമിയൻ സിവിലൈസേഷൻ നിലനിന്നിരുന്ന എക്സിസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു പ്രദേശത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് വി ഡിസ്കവേർഡ് സം ഇൻസ്ക്രിപ്ഷൻസ് ഓക്കെ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ ലിഖിതങ്ങൾ എന്നൊക്കെ പറയാം ഈ ചെമ്പതകടിന്റെ മുകളിൽ കല്ലിൻ്റെ മുകളിൽ അങ്ങനെയുള്ള പ്ലേസിന്റെ മുകളിലൊക്കെ വെക്കുന്ന എഴുതി വെക്കുന്ന ലിഖിതങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ പറയുന്നു മെസ്സോപ്പറ്റോമിയൻ സിവിലൈസേഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്ന പ്ലേസ് എന്ന് അങ്ങനെയുള്ള ചില ഇൻസ്ട്രിക്ഷൻസ് ചില ലിഖിതങ്ങൾ നമുക്ക് കിട്ടിയതായിട്ട് പറയുന്നുണ്ട് അതിൽ എന്താ പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഫ്രം മെസ്സോപ്പറ്റോമിയ മെൻഷൻ ദയർ ട്രേഡ് റിലേഷൻ വിത്ത് മെലൂഹ അതായത് മെസ്പെറ്റോമി എന്ന് കിട്ടിയിട്ടുള്ള ഈ ഇൻസ്ക്രിപ്ഷൻസിൽ അവര് കച്ചവടം നടത്തിയിരുന്ന അതായത് ഈ മെസ്സപ്പെട്ടോമിയക്കാര് കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന ഒരു പ്രദേശത്തെ പറ്റി ഒരു ഒരു പ്ലേസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ദി ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഫ്രം മെസോപ്പട്ടോമിയ മെൻഷൻ ദയർ ട്രേഡ് റിലേഷൻ വിത്ത് മെലുഹ മെസോപ്പട്ടോമി എന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ലിഖിതങ്ങൾ അങ്ങനെയുള്ള ചില ഇൻസ്ക്രിപ്ഷൻസിൽ എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ദയർ ട്രേഡ് റിലേഷൻ അപ്പം മെസോപ്പട്ടോമിയക്കാരുടെ ട്രേഡ് റിലേഷനെ പറ്റി പറയുന്നുണ്ട് ആരുമായിട്ടുള്ള വിത്ത് മെലുഹ മെലുഹ എന്ന് പറയുന്ന ഒരു പ്ലേസുമായിട്ടുള്ള സ്ഥലവുമായിട്ടുള്ള മെസ്സോപ്പട്ടോമിയക്കാരുടെ ട്രേഡ് റിലേഷൻഷിപ്പ് ആ ഇൻസ്ക്രിപ്ഷൻസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ആൻഡ് അതുകൊണ്ടാണ് നമ്മൾ ആ സെന്റൻസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ഓക്കെ ഹിസ്റ്റോറിയൻസ് ഒപ്പീൻ ദാറ്റ് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ മെലൂഹ ഏതാവാൻ ആണ് സാധ്യത നമ്മുടെ ഹാരപ്പ ആവാനാണ് സാധ്യത ഓക്കെ സോ അവിടെ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ജ്യൂറിംഗ് ദാറ്റ് ടൈം ദി പീപ്പിൾ ഓഫ് ഹാരപ്പ they have trade relation with വിത്ത് ട്രേഡ് റിലേഷൻ വിത്ത് മെസ്സപ്പട്ടോമിയ മെസ്സപ്പട്ടോമിയ ആയിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു ആർക്ക് ഹാരപ്പൻ ജനങ്ങൾക്ക് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലെ സോ ദി മെസ്സപ്പട്ടോമിയൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ ഓൾസോ പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദിസ് ട്രേഡ് ലിങ്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അല്ലെ മെസോപ്പട്ടോമിയ അതേപോലെ ഹാരപ്പിയ ആയിട്ട് ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് എന്താ പോയിന്റ് ദി മെസോപ്പൊട്ടേമിയൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ ഓൾസോ പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദിസ് ട്രേഡ് ലിങ്ക് ദിസ് ട്രേഡ് ലിങ്ക് ബിറ്റ്വീൻ മെസ്സോപ്പട്ടോമിയ ആൻഡ് ഹാരപ്പ അതായത് മെസ്സോപ്പട്ടേമിയൻ സീലുകൾ മുദ്രകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ മെസ്സപ്പെട്ടോമിയിലെ മെസ്സപ്പൊട്ടോമിയിലെ സീലുകൾ മുദ്രകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉറപ്പിക്കാൻ പറ്റും ദ ഹാഡ് ട്രേഡ് റിലേഷൻഷിപ്പ് അല്ലെ അവർ തമ്മിൽ എന്തുണ്ടായിരുന്നു കച്ചവട ബന്ധം ഉണ്ടായിരുന്നു ആരൊക്കെ തമ്മിൽ മെസ്സപ്പോട്ടോമിയ അതേപോലെ തന്നെ ഹാരപ്പ ഈ രണ്ട് പ്രദേശങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ലോഥൽ വാസ് വൺ ഓഫ് ദി സെന്റേഴ്സ് ഓഫ് മാരിടൈം ട്രേഡ് അക്കാലത്തെ മാരിടൈം ട്രേഡിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഇത് ലോഥൽ ഈ മാരിടൈം ട്രേഡ് എന്ന് പറയുമ്പോൾ ഈ കടൽ മാർഗമുള്ള കച്ചവടം എന്നാണ് അർത്ഥാകുന്നത് ഓക്കെ ട്രേഡ് ത്രൂ ദി സീ കടൽ മാർഗമുള്ള കച്ചവടമാണ് നമ്മൾ മാരിടൈം ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ കടൽ മാർഗമുള്ള കച്ചവടം നമുക്ക് ഉറപ്പിക്കാം അതെന്തായാലും മറ്റു പ്രദേശങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് മറ്റു കോണ്ടിനൻസും ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഒരു രാജ്യത്തിന് ഉള്ളിലാണെങ്കിൽ കടൽ മാർഗമുള്ള കച്ചവടത്തിന്റെ ആവശ്യമില്ലല്ലോ സോ അതും നമുക്ക് മെസ്സോപ്പൊട്ടോമിയായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു എവിഡൻസ് ആണ് ലോഥൽ വാസ് വൺ ഓഫ് ദി സെന്റേഴ്സ് ഓഫ് മാരിടൈം ട്രേഡ് ലോഥൽ എന്ന് പറയുന്നത് മാരിടൈം ട്രേഡിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണെന്ന് പറയുന്നു ഓക്കെ ലോഥൽ വാസ് വൺ ഓഫ് ദി സെന്റേഴ്സ് ഓഫ് മാരിടൈം ട്രേഡ് കടൽ മാർഗമുള്ള കച്ചവടത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഇത് ഈ പറയുന്ന ലോഥൽ ഓക്കെ ലോഥൽ എവിടെയാണ് നമുക്ക് ആ ഒരു പഴയ മാപ്പ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഓക്കെ ഇതാ ലോഥൽ ഗുജറാത്തിലാണ് ലോഥൽ എന്ന് പറയുന്നത് അപ്പൊ ആ ലോഥൽ സീ ട്രേഡിന്റെ ഒരു പ്രധാനപ്പെട്ട സെന്റർ ആയിരുന്നു എന്നിവിടെ പറയുന്നു ആൻഡ് ദി ക്ലേ മോഡൽസ് ഓഫ് സെയിലിംഗ് ഷിപ്സ് ക്ലേ മോഡൽസ് ഓഫ് സെയിലിംഗ് ഷീപ്സ് ഒബ്റ്റെയിൻഡ് ഓൾസോ പ്രൂവ് ദ യോർ ട്രേഡ് ലിങ്ക് ഈ ലോഥലിന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ദി എവിഡൻസസ് ഓർ ദി റിമൈൻസ് ഓഫ് ക്ലേ മോഡൽസ് ഓഫ് സെയിലിംഗ് ഷിപ്സ് കളിമണ്ണിൽ തീർത്തിട്ടുള്ള കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സെയിലിംഗ് ഷിപ്സിന്റെ പായ്ക്കപ്പലിന്റെ രൂപങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ ലോഥലിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ലോഥൽ വാസ് വൺ ഓഫ് ദി സെന്റേഴ്സ് ഓഫ് മാരിടൈം ട്രേഡ് ഡ്യൂറിങ് ദോസ് ഡേസ് അക്കാലത്തെ മാരിടൈം ട്രേഡിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ലോഥൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം ആൻഡ് ദി സീൽസ് വൈഡ്ലി ഫൗണ്ട് ഫ്രം ദി ഇൻഡസ്റ്റ് വാലി സൈഡ്സ് വേർ പ്രോബ്ലി യൂസ്ഡ് ഫോർ ദി പേർപ്പസ് ഓഫ് ട്രേഡ് അതായത് ഇൻഡസ് വാലി സൈഡ്സ് മിക്കവാറും എല്ലാ ഹാരപ്പൻ സൈഡ്സ് നമ്മൾ പറഞ്ഞല്ലോ ഹാരപ്പൊസപ്പ് അതേപോലെ പിന്നെ പറഞ്ഞിട്ടുള്ള മൊഹഞ്ചുദാറു ലോഥൽ കാളിബങ്കൻ അങ്ങനെ ഒരുപാട് സൈഡ്സ് നമ്മൾ മെൻഷൻ ചെയ്തു ഒരുവിധം എല്ലാ സൈഡ്സിന്നും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സൈഡ്സിൽ നിന്ന് ഒരുപാട് സീലുകൾ മുദ്രകള് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ പറയുന്നു ദ സീൽസ് വൈഡ്ലി ഫൗണ്ട് ഫ്രം ദി സീൽസ് വൈഡ്ലി ഫൗണ്ട് ഫ്രം ഇൻഡസ് വാലി സൈഡ്സ് വേർ പ്രോബ്ലി യൂസ്ഡ് ഫോർ ദി പേർപ്പസ് ഓഫ് ട്രേഡ് അപ്പൊ ഈ സീൽസ് ഒക്കെ അവർ എന്തിനുപയോഗിച്ചതാവുന്ന പറയുന്നത് ട്രേഡ് പേർപ്പസിന് വേണ്ടി കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനൊക്കെ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു സീൽസ് അവർ ഇത്ര കോമൺ ആയിട്ട് വൈഡ് ആയിട്ട് യൂസ് ചെയ്തെന്നാണ് ഹിസ്റ്റോറിയൻസിന്റെ ഒരു അസംഷൻ ഹോ വയവോ നോ എവിഡൻസ് ഫോർ ദി യൂസ് ഓഫ് കോയിൻസ് ഹാവ് ബീൻ ഫൗണ്ട് ഇയറ്റ് അതേസമയം ട്രേഡ് ഒക്കെ ഉള്ളതിന് നല്ല തെളിവുകൾ എവിഡൻസ് ഉണ്ടെങ്കിലും എന്തിനുള്ള എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല നോ എവിഡൻസ് ഫോർ ദി യൂസ് ഓഫ് കോയിൻസ് ഹാസ് ബീൻ ഫൗണ്ട് ഇയറ്റ് അതായത് അവർ കോയിൻസ് ഉപയോഗിച്ചതിന് അല്ലെങ്കിൽ നാണയങ്ങൾ ഉപയോഗിച്ചതിനുള്ള യാതൊരു തെളിവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല ട്രേഡ് റിലേഷൻ്റെ ഒരുപാട് ട്രേഡിൻ്റെ ഒരുപാട് വളരെ പക്കാ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എന്ത് എവിഡൻസ് ഇല്ല നോ എവിഡൻസ് ഫോർ ദി യൂസ് ഓഫ് കോയിൻസ് കോയിൻസ് ഉപയോഗിച്ചതിൻ്റെ യാതൊരു എവിഡൻസും നമുക്ക് കിട്ടിയിട്ടില്ല ദേ കളക്റ്റഡ് ദേ കളക്റ്റഡ് കോപ്പർ ഫ്രം ദി മൈൻസ് ഓഫ് ഖേത്രി ഇൻ ദി പ്രസൻറ്റ് രാജസ്ഥാൻ ആൻഡ് ടിൻ ഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ ഓക്കെ രണ്ട് മെറ്റലിന്റെ കാര്യം പറയുകയാണ് ദ കളക്റ്റഡ് കോപ്പർ ഫ്രം ദി മൈൻസ് ഓഫ് ഖേത്രി ഇൻ പ്രസന്റ് രാജസ്ഥാൻ ഇന്നത്തെ രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്ന് ഖേത്രി ഖനികളിൽ നിന്ന് മൈൻസ് ഇന്ന് അവരെന്ത് കളക്ട് ചെയ്തിട്ടുണ്ട് കോപ്പർ കളക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓൾസോ കളക്റ്റഡ് ടിൻ ഓക്കെ വെളുത്തീയം എന്ന് പറയും വെള്ളീയം അല്ലെങ്കിൽ വെളുത്തീയം ടിൻ ൻ ഫ്രം ദി പ്രസന്റ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യ എന്നും അതേപോലെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനെന്നൊക്കെ അവർ എന്ത് കളക്ട് ചെയ്തിട്ടുണ്ട് ടിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വെളുത്തീയം കളക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് എന്നിട്ടോ കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ് ചോദിക്കുക കോപ്പർ വാസ് മിക്സ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ് ദ മിക്സ്ഡ് കോപ്പർ വിത്ത് ടിൻ ആൻഡ് മെയ്ഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അവരെന്തുണ്ടാക്കി ഈ ചെമ്പും കോപ്പറിന്റെ മലയാളം ചെമ്പും ആണ് അതുപോലെ ടിൻ എന്താണ് വെളുത്തീയാണ് സോ കോപ്പർ ആൻഡ് ടിൻ ഈ ചെമ്പും വെളുത്തീയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്തു ഇതേ പ്രൊഡ്യൂസ്ഡ് ബ്രോൺസ് വെങ്കലം ഓക്കെ വെങ്കലം നിർമ്മിച്ചു അല്ലെങ്കിൽ ബ്രോൺസ് നിർമ്മിച്ചു മറ്റൊരു മെറ്റലാണ് ഇത് ബ്രോൺസ് അല്ലെ അപ്പോ ബ്രോൺസ് അവരെങ്ങനെ ഉണ്ടാക്കിയത് ബൈ മിക്സിംഗ് കോപ്പർ ആൻഡ് ടിൻ കോപ്പറും ടിന്നും മിക്സ് ചെയ്ത് ബ്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തു കുറച്ചും കൂടി ഹാർഡ് ആയിരിക്കും അത് കോപ്പർ ടൂൾസ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അത് എന്തായിപ്പോവും ഒടിഞ്ഞു പോവും അപ്പോൾ അത് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ബ്രോൺസ് അവരെങ്ങനെ ഉണ്ടാക്കി ബൈ മിക്സിംഗ് കോപ്പർ വിത്ത് ടിൻ ദേ പ്രൊഡ്യൂസ്ഡ് ബ്രോൺസ് ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ് എന്നിട്ടോ ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ബ്രോൺസ് ആ ബ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ടവർ ആയുധങ്ങളും അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി ആൻഡ് സിൻസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ ഇറ്റ് നോൺ ആസ് ബ്രോൺസ് അതായത് ഹാരപ്പൻ സിവിലൈസേഷനിൽ ദ വൈഡ്ലി യൂസ്ഡ് ബ്രോൺസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ബ്രോൺസിന്റെ ടൂൾസ് അല്ലെങ്കിൽ ബ്രോൺസിന്റെ എക്യുപ്മെന്റ്സ് വളരെ വൈഡ് ആയിട്ട് ഹാരപ്പൻ സിവിലൈസേഷനിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇറ്റ് ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഓക്കെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വിളിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്റ്റോൺ ഏജ് പഠിച്ചു മൈക്രോലിത്തിക് ഏജ് അല്ലെ അതേപോലെ തന്നെ നിയോലിത്തിക് ഏജ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിയോലിത്തിക് അല്ലെ പാലിയോലിത്തിക് മിസോലിത്തിക് അതേപോലെ തന്നെ നിയോലിത്തിക് ചാൽക്കോലിത്തിക് ഓരോ ഏജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ എന്താണ് ഈ പാലിയോലിത്തിക് മിസോലിത്തിക് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതായത് ദേ യൂസ്ഡ് മെയിൻലി ദേ യൂസ്ഡ് സ്റ്റോൺ വെപ്പൺസ് ആൻഡ് ടൂൾസ് അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത് സച്ച് മൈ പാലിയോലിത്തിക് ഏജ് മിസോലിത്തിക് ഏജ് ലിത്ത് മീൻസ് സ്റ്റോൺ അപ്പോൾ സ്റ്റോൺ വെപ്പൺസും ടൂൾസും ഒരുപാട് കോമൺ ആയി യൂസ് ചെയ്തൊരു പീരീഡ് ആണ് സ്റ്റോൺ ഏജ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നു കാരണം സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഇറ്റ് ഏജ് സിവിലൈസേഷൻ അതായത് ബ്രോൺസിന്റെ ഉപയോഗം വെങ്കലത്തിന്റെ ഉപയോഗം ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു വെങ്കല യുഗ സംസ്കാരം അല്ലെങ്കിൽ ഏജ് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ മാത്രമല്ല ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മെസോപ്പട്ടേമിയൻ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ ഇതെല്ലാം എന്താണ് ഓൾ ആർ എക്സാമ്പിൾ ഫോർ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ദെൻ അടുത്ത ഒരു ക്വസ്റ്റിൻ കാണാം വാട്ട് ആർ ദി എവിഡൻസസ് ദാറ്റ് സിഗ്നിഫൈ ദി ട്രേഡ് റിലേഷൻസ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ അതായത് ഹാരപ്പൻ ജനങ്ങളുടെ ട്രേഡ് റിലേഷനുമായി ബന്ധപ്പെട്ട നമുക്ക് എന്തൊക്കെ അല്ലെങ്കിൽ ട്രേഡ് റിലേഷനെ കാണിക്കുന്ന എന്തൊക്കെ തെളിവുകൾ ഉണ്ട് എന്തൊക്കെ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് അതായത് അന്നത്തെ മനുഷ്യർക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ തെളിവുകളാണ് ഉള്ളതെന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അങ്ങനെയുള്ള തെളിവുകളെ പറ്റിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ എങ്കിലും ആൻസർ ഞാനൊന്ന് ഷെയർ ചെയ്യാം നമ്മൾ വായിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ വായിച്ചു പോവാണ് അതിന്റെ മീനിങ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ ക്വസ്റ്റിൻ ഒന്നുകൂടി നമുക്ക് വായിക്കാം വാട്ട് ആർ ദി എവിഡൻസസ് ദാറ്റ് സിഗ്നിഫൈ ദി ട്രേഡ് റിലേഷൻസ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ ഹാരപ്പൻ ജനങ്ങളുടെ ട്രേഡ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന എന്തൊക്കെ എവിഡൻസസ് ആണ് നമുക്ക് കിട്ടിയത് എന്തൊക്കെ എവിഡൻസസ് ആണ് ദി ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഫ്രം മെസോപറ്റേമിയ മെൻഷൻ ദിയർ ട്രേഡ് റിലേഷൻ വിത്ത് ആൻഡ് ഹിസ്റ്റോറിയൻസ് ഒപ്പീൻ ദാറ്റ് മെലുഹ ഇസ് പ്രോബ്ലി ഹാരപ്പ ദി മെസോപറ്റേമിയൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ ഓൾസോ പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദിസ് ട്രേഡ് ലിങ്ക്

ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയാം അല്ലെ അതേപോലെ ഓക്യുപേഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഓക്യുപേഷനും ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പുകൾ തൊഴിൽ കൂട്ടങ്ങൾ എന്ന് പറയാം ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്യുപേഷണൽ ഗ്രൂപ്പ് ശ്രദ്ധിക്കാം ദ സീൽസ് ക്ലേ ഫിഗേഴ്സ് യുടെൻസിൽസ് ഓർണമെന്റ് അക്സെട്ര ഡൌട്ട് ഫ്രം ഹാരപ്പ ബി എ വിറ്റ്നസ് ടു ദർ ക്രാഫ്റ്റ്സ് അതായത് ഹാരപ്പൻ സിറ്റീസ് എന്ന് പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് വി ഡിസ്കവർ ദി റിമൈൻസ് ഓഫ് സീൽസ് ക്ലേ ഫിഗേഴ്സ് യൂടെൻസിൽസ് ഓർണമെന്റ്സ് എക്സെട്ര ഇങ്ങനെയുള്ള പല സംഗതികളുടെയും റിമൈൻസ് റൂൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനുള്ള തെളിവാണ് പറയുന്നു ബിയോ വിറ്റ്നസ് ടു ദയർ ക്രാഫ്റ്റ്സ്മെൻഷിപ്പ് അതായത് അന്നത്തെ ജനങ്ങളുടെ ക്രാഫ്റ്റ്സ്മെൻഷിപ്പിനുള്ള അവരുടെ കരവിരുദിനുള്ള നല്ല തെളിവുകളാണ് എവിഡൻസസ് ആണ് ഈ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ദാറ്റ് പ്രൂവ്സ് ദ എക്സലൻസി ഇൻ മേക്കിംഗ് സച്ച് തിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവരുടെ ആ ഒരു ബ്രില്യൻസ് ആണ് അവരുടെ ആ ഒരു സ്കില്ലാണതൊക്കെ കാണിക്കുന്നത് അല്ലേ സോ സീൽസ് ക്ലേ ഫിഗേഴ്സ് യുടെൻസിൽസ് ഓർണമെന്റ്സ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് റിമൈൻസ് അതിൻ്റെ റിമൈൻസ് നമുക്ക് ശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട് സോ സച്ച് ബിയോ വിറ്റ്നസ് ടു ദോർ ക്രാഫ്റ്റ്സ്മെൻഷിപ്പ് ഇതൊക്കെ അവരുടെ ആ ഒരു ക്രാഫ്റ്റ്സ്മെൻഷിപ്പിന്റെ കരബിരുതിന്റെ ഉദാഹരണങ്ങളാണ് ദി റോയിൻസ് ഓഫ് കിൻസ്

പല സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള പോട്ടറി കൺസ്ട്രക്ഷന് വേണ്ടി പോട്ടറി മേഡ് ചെയ്യാൻ വേണ്ടി പോട്ടറി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൂളകളാണ് ഓക്കെ അപ്പൊ തീ ചൂളകൾ എന്നൊക്കെ പറയാറില്ലേ അപ്പൊ അതേപോലെ പാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൂളകളുടെ ഒക്കെ ശേഷിപ്പുകൾ പല സ്ഥലത്തു നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു വേർ പോട്രി വാസ് പ്രൊഡ്യൂസ്ഡ് ഹാവ് ബീൻ വൈഡ്ലി ഡൌഡ് ഓർണമെന്റൽ വർക്ക് ഓൺ ക്ലേ പോസ് അതായത് അന്നത്തെ മൺപാത്രങ്ങൾ അവർ മൺ ക്ലേ പോസ് ഉണ്ടാക്കി മാത്രമല്ല ചെയ്തത് ഓർണമെന്റൽ വേർക്സ് വേർ ഡൺ ഓൺ സച്ച് ക്ലേ പോസ് അതായത് മൺപാത്രങ്ങളിലൊക്കെ അവർ അലങ്കാരപ്പണികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് സാധാരണ മൺപാത്രങ്ങളല്ല ആ മൺപാത്രങ്ങളിൽ ഓർണമെന്റൽ വേർക്സ് അവർ ചെയ്തിട്ടുണ്ട് അലങ്കാരപ്പണികള് ചിത്രങ്ങൾ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് അനിമൽ ഫിഗേഴ്സ് വേർ അനിമൽ ഫിഗേഴ്സ് വേർ മൗൾഡ് ഫ്രം ക്ലേ കളിമണ്ണ് കൊണ്ട് പല മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫിഗേഴ്സ് ഓഫ് മെൻ വിമൻഡ്സ് സോറി ആൻഡ് കാർഡ്സ് ഹവ് ഓൾസോ ബീൻ അൺകവേർഡ് ഫ്രം ഹിയോർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ അതായത് മനുഷ്യന്മാരുടെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വണ്ടികളുടെ കാർട്ട് മീൻസ് വണ്ടികളാണ് അല്ലെ ഇങ്ങനെ വലിച്ചുകൊണ്ടുവന്ന വണ്ടികളൊക്കെ അപ്പൊ അങ്ങനെയുള്ള വണ്ടികളുടെ ഒക്കെ രൂപങ്ങൾ കളിമണ്ണിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടി സച്ച് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി സിവിലൈസേഷൻ കോപ്പർ ബ്രോൺസ് ആൻഡ് ഗോൾഡ് വേർ യൂസ്ഡ് അവരെന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കോപ്പർ അഥവാ ചെമ്പ് അല്ലേ അതേപോലെ ബ്രോൺസ് വെങ്കലം ഗോൾഡ് അറിയാലോ സ്വർണം ഇതൊക്കെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നു എന്തിനു വേണ്ടി വേണ്ടി ടു ഉണ്ടാക്കാൻ ഇതൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ആൻഡ് എവിഡൻസസ് ഓഫ് സെന്റേഴ്സ് ശ്രദ്ധിക്കണം എന്താ പറയുന്നത് ഈ ലോഥൽ എന്ന് പറയുന്ന സ്ഥലം നേരത്തെ പറഞ്ഞു ഗുജറാത്തിലെ മാരിടൈം ട്രേഡിന്റെ ഒരു കേന്ദ്രമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ ലോത്തൽ ആ ലോഥൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുത്ത് നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ മുത്തു നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എവിഡൻസ് എവിഡൻസ് ഓഫ് ഓഫ് സെന്റേഴ്സ് വേർ വേർ ബീഡ്സ് ഇൻ ലോതൽ ഇങ്ങനെയുള്ള മുത്തു നിർമ്മാണ കേന്ദ്രങ്ങളുടെയൊക്കെ തെളിവുകൾ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ലോതൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗിൾസ് വേർ മെയ്ഡ് ഫ്രം ക്ലേ ബ്രോൺസ് ആൻഡ് ഷെൽസ് വളകൾ ബാംഗിൾസ് അവർ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ബാംഗിൾസ് വർ മേഡ് ഫ്രം ക്ലേ കളിമണ്ണ് കൊണ്ട് ബ്രോൺസ് കൊണ്ട് ആൻഡ് ഷെൽ മീൻസ് ആമയുടെ തോട് അല്ലെ ആമയുടെ പുറന്തോടുണ്ടല്ലോ അപ്പൊ ആമത്തോട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വളകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുന്നുണ്ടാവും ആമയുടെ തോട് ഉപയോഗിച്ച് വളം ഉണ്ടാക്കി കയ്യിലിട്ടാൽ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ടാവും അല്ലെ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയുള്ള ബാംഗിൾസ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓർണമെന്റ്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ദോ സ്കിൽഡ് അറ്റ് മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് ദി ഹാരപ്പൻസ് ഡിഡ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഫോജിങ് വെപ്പൺസ് അതായത് ഇങ്ങനെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സിൽ ഇങ്ങനെയുള്ള പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്നതിലും ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നതിലും പോർട്സ് ഉണ്ടാക്കുന്നതിലൊക്കെ ഒരുപാട് എക്സലൻസി അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ പറയുന്നു ഹാരപ്പൻസ് ഡിഡ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു വെപ്പൺസ് അതായത് വെപ്പൺസ് ഉണ്ടാക്കാൻ ആയുധങ്ങൾ നിർമ്മിക്കാൻ അവർ അത്ര ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചിരുന്നില്ല അത്ര ഒരു ഇമ്പോർട്ടൻസ് ഒരു പ്രാധാന്യം അവർ എന്തിനു കൊടുത്തിരുന്നില്ല ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവർ കൊടുത്തിരുന്നില്ല ഓക്കെ അപ്പൊ അവർ വയലൻസ് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് അവരൊരു ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കാം അല്ലെ അപ്പൊ ഹാരപ്പൻസ് ഡിഡ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഫോർജിങ് വെപ്പൻസ് അതിനുള്ള നോളജ് അവർക്കുണ്ട് അതിനുള്ള സ്കിൽ അവർക്കുണ്ട് പക്ഷേ ഡിഡ് നോട്ട് ഹാവ് ഡിഡ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഫോർജിങ് വെപ്പൻസ് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വലിയൊരു പ്രാധാന്യം അവർ ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നില്ല ആയുധ നിർമ്മാണത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല ദി ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ദി ഹാരപ്പൻസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി സീൽസ് ദ മെയ്ഡ് അവരന്നുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സീലുകൾ ഉണ്ട് നേരത്തെ പറഞ്ഞു ഫോർ ദി പേർപ്പസ് ഓഫ് ട്രേഡ് മെയിൻലി ഫോർ ദി പേർപ്പസ് ഓഫ് ട്രേഡ് കച്ചവടത്തിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി അവർ പല സീലുകൾ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞു അപ്പൊ ഈ സീലുകൾ എന്തിനുള്ള തെളിവാണ് സ്കിൽ ഓഫ് ദി ഹാരപ്പൻസ്റ്റഡ് ദി ആർട്ടിസ്റ്റിക് സ്കിൽ ഓഫ് ദി ഹാരപ്പൻസ് അതായത് അവരുണ്ടാക്കിയിട്ടുള്ള ഹാരപ്പൻ ജനങ്ങളുടെ മികച്ച ആ ഒരു ഒരു അവരുടെ ആ ഒരു സ്കില്ല് കൃത്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് മാത്രം നോക്കിയാൽ മതി അവർ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു സീലുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി ദി സീൽസ് വെർ മെയ്ഡ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ് സീൽസ് അവർ എങ്ങനെ ഉണ്ടാക്കിയത് സീൽസ് വർ മെയ്ഡ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ് കല്ലുകൾ കൊണ്ടും കളിമണ്ണ് കൊണ്ടും അവർ എന്തുണ്ടാക്കിയിട്ടുണ്ട് സീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുദ്രകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് ദി സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദി ഡാൻസിംഗ് ഗേൾ ഫൗണ്ട് ഫ്രം മൊഹൻജുദാരോ ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ദയർ ആർട്ടിസ്റ്റിക് സ്കിൽ ഇക്കൂട്ടത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രത്യേകം ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്യണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോരോ എവിഡൻസസ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നും ഏത് സൈറ്റിൽ നിന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് ബാത്ത് ഫ്രം മൊഹഞ്ചുദാരോ ഗ്രാനറി ഫ്രം ഗ്രാനറി ഫ്രം ഹാരപ്പ മാരിടൈം ട്രേഡ് ലോഥൽ അല്ലേ നമ്മൾ ഈ രൂപത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കണം അതുപോലെ ദി സ്റ്റാറ്റ്യൂ ഓഫ് എ ഡാൻസിങ് ഗേൾ ഫൗണ്ട് ഫ്രം മൊഹഞ്ചുദാരോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓക്കെ ദി സ്റ്റാച് സ്റ്റാച്യു ഓഫ് ദി ഡാൻസിംഗ് ഗേൾ ഓർ ദി ഓഫ് ദിസ് ഗേൾ ഫൗണ്ട് ഫ്രം മൊഹൻജുദാരോ ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ദർ ആർട്ടിസ്റ്റിക് സ്കിൽ അവരുടെ ആർട്ടിസ്റ്റിക് സ്കില്ലിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു ബെസ്റ്റ് എവിഡൻസ് ആണ് ദി സ്റ്റാച്യു ഓഫ് ഡാൻസിങ് ഗേൾ അത് ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ഓക്കെ ബ്രോൺസ് മെറ്റലിൽ തീർത്തിട്ടുള്ള ഒരു ഡാൻസിങ് ഗേൾഡിന്റെ സ്റ്റാച്യു മോഹൻ ജിദാരുന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ അത് കാണാം ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ഡാൻസിംഗ് ഗേൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിവേ അത് പ്രത്യേകം നോട്ട് ചെയ്യാം ദി ഡൈവോഴ്സ് ഹാൻഡിക്രാഫ്റ്റ്സ് ഹിൻഡ് അറ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് ദി ഡൈവേഴ്സ് ഹാൻഡിക്രാഫ്റ്റ്സ് ഹിൻഡ് അറ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് അതായത് അക്കാലത്ത് പല വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് വിവിധ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനുള്ള എവിഡൻസ് ആണ് തെളിവാണ് വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ അതായത് പാത്രങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും സീലുകളും ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഇതേ മെയ്ഡ് അല്ലെ പല തരത്തിലുള്ള വസ്തുക്കൾ അവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്തിനുള്ള സൂചനയാണ് അതൊക്കെ എന്തിനുള്ള എവിഡൻസ് ആണ് ദ എക്സിസ്റ്റഡ് ഡിഫറെന്റ് ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ് ഓരോരോ ജോലികൾ ചെയ്യുന്ന പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന വേറൊരു ഗ്രൂപ്പ് സ്റ്റാറ്റ്യൂസ് ഉണ്ടാക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് അങ്ങനെയുള്ള ഓരോരോ ഡിഫറെന്റ് ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റി എന്നത് ഓക്കെ അപ്പൊ അധികം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ദ എക്സിസ്റ്റഡ് ഡിഫറെന്റ് ഓക്യുപേഷണൽ ഗ്രൂപ്പ് ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ ഇവിടെ നിങ്ങൾക്ക് ചില ചിത്രങ്ങളൊക്കെ കാണാം ആ ചിത്രങ്ങളൊക്കെ നിങ്ങൾ നോക്കുക സീൽസ് ആൻഡ് സ്പ്രിപ്സ് സൈൻ ബോർഡ് ഇൻ ധോലവിറ ബ്രോൺസ് സ്റ്റാച്ചു ഓഫ് ഡാൻസിങ് ഗേൾ ആൻഡ് ക്ലേ പോർട്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി ഒരു ചെറിയ ഭാഗം കൂടി ഇവിടെ ഉണ്ട് അതായത് ബിലീഫ് സിസ്റ്റം അല്ലെ ബിലി അതിന് താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട് ഓക്കെ അങ്ങനെ വായിക്കാം ഗിവൻ അബോ ഹാർ ദി പിക്ചേഴ്സ് ഓഫ് എ ഫ്യൂ സീൽസ് ഫൗണ്ട് ഫ്രം ഇൻഡസ്റ്റ് വാലി സൈഡ്സ് ക്യാൻ യു സീ ദി സ്ക്രിപ്റ്റ്സ് ഇൻ ദം ആ സീലുകളിലുള്ള എഴുത്തുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ എഴുത്തുകൾ ഇവിടെ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട് വി ക്യാൻ ഡിസേൺ ദാറ്റ് ദി ഹാരപ്പൻസ് ഹാഡ് ദയർ ഓൺ സ്ക്രിപ്റ്റ് അതായത് ഹാരപ്പൻ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമ്മൾ ഇതുവരെ ആ സ്ക്രിപ്റ്റ് വായിച്ചെടുക്കാൻ ഡെസിഫർ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടില്ല ഹിസ്റ്റോറിയൻസിനെ സാധിച്ചിട്ടില്ല ദി അറ്റംപ്റ്റ്സ് ടു ഡെസിഫോർ ദം ഹാവ് നോട്ട് യെറ്റ് ബീൻ സക്സസ്ഫുൾ അതായത് യൂസ്ഡ് അതായത്ഡ് ഓൺ സ്ക്രിപ്റ്റ് ഹാരപ്പൻ പീപ്പിൾ യൂസ്ഡ് ദെയർ ഓൺ സ്ക്രിപ്റ്റ് അതായത് ഹാരപ്പയിലെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു ഒരു ഭാഷ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു എഴുത്ത് രീതി അവർക്ക് ഉണ്ടായിരുന്നു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ദേ യൂസ്ഡ് പക്ഷേ ഇതുവരെ അത് കണ്ടെത്താൻ വായിച്ച് മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല ഹിസ്റ്റോറിയൻസിനെ സാധിച്ചിട്ടില്ല

അതും കൂടി കൺക്ലൂഡ് ചെയ്യാം സോ ഫസ്റ്റ്ലി ബിലീഫ് സിസ്റ്റം അവരുടെ വിശ്വാസ രീതികൾ മതവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് ബിലീഫ് സിസ്റ്റംസ് ഓഫ് ഹാരപ്പൻസ് ഓർ ഹാരപ്പൻ ദി സീൽസ് ഹാരപ്പ പ്രൊവൈഡ് ഇൻഫർമേഷൻ പോവുകയാണ് അന്നത്തെ ജനങ്ങളുടെ വിശ്വാസ രീതിയെ പറ്റിയൊക്കെ നമുക്ക് ചില എവിഡൻസ് ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടുന്നുണ്ട് ഫ്രം ദി സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പൻ സിറ്റീസ് ഹാരപ്പൻ സിറ്റീസിന് കിട്ടിയിട്ടുള്ള ഒരുപാട് സീലുകളെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അതിലെ ട്രേഡ് റിലേഷനെ പറ്റി മാത്രമല്ല വേറെ എന്തിനെ പറ്റിയൊക്കെ പറയും അവരുടെ സോഷ്യൽ ലൈഫ് ഇക്കണോമിക് ലൈഫ് അവരുടെ കൾച്ചറൽ ലൈഫ് അവരുടെ ബിലീഫ് സിസ്റ്റം എല്ലാത്തിന്റെയും ഒരു ഇൻഡിക്കേഷൻ എവിടെ കാണാം നമുക്ക് അങ്ങനെയുള്ള സീലുകളിൽ കാണാൻ പറ്റും സോ ദി സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ ബിലീഫ് സിസ്റ്റം ക്ലേ ഫിഗേഴ്സ് ഓഫ് വിമൻ ഹാവ് വൈഡ്ലി ബീൻ ഡിസ്കവേർഡ് പല സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ക്ലേ ഫിഗേഴ്സ് ഓഫ് വിമെൻ അതായത് സ്ത്രീകളുടെ രൂപങ്ങൾ കളിമണ്ണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീ രൂപങ്ങൾ ക്ലേ ഫിഗേഴ്സ് ഓഫ് വിമൺ നമുക്ക് പല സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടുണ്ട് സോ ദേ പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് വേർഷിപ്പിംഗ് ദി മദർ ഗോഡസ് അപ്പൊ ഇങ്ങനെ ക്ലേ ഫിഗേഴ്സ് ഓഫ് വിമൺ ഒരുപാട് വൈഡ്ലി ബീൻ ഡിസ്കവേർഡ് എന്ന് പറഞ്ഞു ഒരുപാട് സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് എന്തിനുള്ള തെളിവാണ് ദേ പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് വേർഷിപ്പിംഗ് ദി മദർ ഗോഡസ് അതായത് മാതൃ മാതൃദൈവാരാധന എന്ന് പറയാം മദർ ഗോഡസിനെ മാതൃദൈവാരാധന അക്കാലത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മദർ ഗോഡസിനെ അവർ വേർഷിപ്പ് ചെയ്തിരുന്നു അമ്മ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു സ്ത്രീ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു എന്നതിനൊക്കെയുള്ള തെളിവാണ് ഇങ്ങനെയുള്ള കളിമണ്ണിൽ തീർത്ത സ്ത്രീ രൂപങ്ങൾ ദി ക്ലേ ഫിഗേഴ്സ് ഓഫ് വിമൺ ഓക്കെ ഓഫ് വേർഷിപ്പിംഗ് ദി മദർ ഗോഡസ് അമ്മ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് ആൻഡ് വേർഷിപ്പ് എക്സിസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ ഇങ്ങനെയുള്ള അമ്മ ദൈവങ്ങളെ അവരെ പ്രധാനമായിട്ടും ആരാധിച്ചത് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാ സച്ച് വർഷിപ്പ് എക്സിസ്റ്റഡ് ഇൻ ഇൻ കണക്ഷൻ വിത്ത് ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ അതായത് മണ്ണിന്റെ ആ ഒരു ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് മണ്ണിന്റെ ഫലഭൂഷ്ഠതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു ഓക്കെ അതായത് ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആയിരുന്നല്ലോ ബേസിക്കലി അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു സോ അഗ്രികൾച്ചർ കുറച്ചും കൂടി എന്താ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിലൊക്കെ ഉണ്ടാകാൻ വേണ്ടി ആ രൂപത്തിലൊക്കെയാണ് അവരുടെ പ്രാർത്ഥനകൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ആൻഡ് ഹിസ്റ്റോറിയൻസ് ഒപ്പീൻ ദാറ്റ് ദി ഫിഗേഴ്സ് ഓഫ് മെൻ ഫൗൺ ഫ്രം ഹിയർ അത് ഇയർലി ഫോം ഓഫ് ശിവ ദൈറ്റ് ഈസ് പ്രോട്ടോ ശിവ അതേപോലെ തന്നെ ഈ ഒരു ഹാരപ്പൻ സൈഡ്സിന്ന് എന്തും കിട്ടിയിട്ടുണ്ട് ഹാരപ്പൻ സൈഡ്സിന്ന് കിട്ടിയിട്ടുള്ള പുരുഷന്മാരുടെ ശില്പങ്ങൾ പുരുഷന്മാരുടെ രൂപത്തിലുള്ള ശില്പങ്ങളും കിട്ടിയിട്ടുണ്ട് സ്റ്റാറ്റ്യൂസും ക്ലേ ഫിഗേഴ്സും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ആദിമ ശിവന്റെ ആദിമ ശിവന്റെ അല്ലെങ്കിൽ പ്രോട്ടോ ശിവ എന്നറിയപ്പെടുന്ന ആദിമ ശിവന്റെ രൂപങ്ങളാണ് ശില്പങ്ങളാണ് എന്ന് ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നു ആദിമ ശിവന്റെ ഏളി ഫോം ഓഫ് ശിവ ശിവന്റെ ആദ്യകാല രൂപത്തിന്റെ ഫിഗേഴ്സ് ആണ് ഇങ്ങനെയുള്ള െൻ പുരുഷന്മാരുടെ പ്രതിമകൾ കിട്ടിയത് എന്താണ് ഇയർലി ഫോം ഓഫ് ശിവ ശിവന്റെ ആദിമ രൂപത്തിന്റെ ഫിഗേഴ്സ് ആണ് അല്ലെങ്കിൽ ശിവന്റെ ആദിമ രൂപത്തിന്റെ പ്രതിമകളാണ് എന്നൊക്കെ ചരിത്രകാരന്മാരെ പറയുന്നു അതാണ് നമ്മൾ എന്ന് പറയുന്നത് ആൻഡ് ദൾസോ വേർഷിപ്ഡ് ആനിമൽസ് ആൻഡ് ട്രീസ് മൃഗങ്ങളെയും മരങ്ങളെയും ഒക്കെ ഇതിനാധിച്ചിരുന്നു ആൻഡ് ദി ഗ്രേറ്റ് ബാത്ത് അണോഞ്ജു ബീൻ യൂസ്ഡ് ഫോർ റിലീജിയസ് സെറിമണീസ് പ്രത്യേകം ഓർക്കുക നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം ഉണ്ട് മൊഹഞ്ചുദാരോ എന്നൊരു വലിയ ഒരു വലിയ കുളം പറഞ്ഞിട്ടുണ്ട് മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാവാം അല്ലെങ്കിൽ നിർമ്മിച്ചതാവാം ആ ഒരു ഗ്രേറ്റ് ബാത് എന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നു നമുക്കറിയാലോ മത ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് പല മതങ്ങളിലും ഇങ്ങനെയുള്ള വലിയ കുളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിൽ സ്നാനം ചെയ്യാനും അതിൽ മുങ്ങി എഴുന്നേൽക്കാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ സെറിമണീസ് അല്ലെങ്കിൽ കസ്റ്റംസ് പല റിച്വൽസ് പല മതങ്ങളും ഉണ്ട് സോ അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട് ഒരു പോസിബിലിറ്റി അവിടെയുണ്ട് ദ ഗ്രേറ്റ് മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ റിലീജിയസ് സെറിമണീസ് സോ ഇതൊക്കെയാണ് അവരുടെ ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ദ വേർഷിപ്ഡ് മദർ ഗോഡസസ് ദ ഓൾസോ വേർഷിപ്ഡ് ഇയർലി ഫോം ഓഫ് ശിവ ദറ്റ് ഇസ് പ്രോട്ടോ ശിവ ആൻഡ്

ഹാരപ്പൻ സംസ്കാരം തകരാൻ തുടങ്ങി സെവറൽ വ്യൂസ് പ്രിവൈൽ ഓൺ ദി കോസസ് ഓഫ് ഇറ്റ്സ് ഡിക്ലൈൻ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിക്ലൈനുമായി ബന്ധപ്പെട്ട് തകർച്ചയുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ തന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട് എ ഫ്യൂ ഓഫ് ദം ആർ ഗിവൻ ഫ്യോ അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ഒപ്പീനിയൻസിൽ ചില അഭിപ്രായങ്ങൾ ചില പോസിബിലിറ്റീസ് ഓഫ് ദ ആർ ഡിക്ലൈൻ ആ ഒരു സംസ്കാരത്തിന്റെ ആ ഒരു സിവിലൈസേഷൻ്റെ ഡിക്ലൈനുള്ള സാധ്യതകൾ പല അഭിപ്രായങ്ങളുള്ളതിൽ ഏതൊക്കെയാണെന്നിവിടെ പറയുകയാണ് എന്തൊക്കെയാണ് ഫ്ലഡ് ഓരോരുത്തരുടെ ഓരോ വിഭാഗം ഹിസ്റ്റോറിയൻസിൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് ചിലർ പറയുന്നു ഫ്ലഡ് കാരണമാണ് എന്ന് പറയുന്നത് ഫ്ലഡ് എന്താ വെള്ളപ്പൊക്കം വന്നിട്ടാണ് ഒന്നിന്റെയും എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല കേട്ടോ എക്സ്റ്റേണൽ ഇൻവേഷൻ അതായത് പുറമേ നിന്നുള്ള ആളുകളുടെ ആക്രമണങ്ങൾ മറ്റു നാടുകളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ ഇവിടെയുള്ള ആളുകളെല്ലാം കൊന്നൊടുക്കിയതാണ് എന്ന് പറയുന്നുണ്ട് ഡിഫോറസ്റ്റേഷൻ എക്സ്റ്റേണൽ ഇൻവേഷൻ എന്നുള്ളത് നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ഇൻവേഷൻ ഓഫ് ആര്യൻ ആര്യൻ ഇൻവേഷൻസ് എന്നും ചിലപ്പോൾ കാണാം ആര്യൻ ഇൻവേഷൻ ആര്യന്മാരുടെ കടന്നു വരവ് അങ്ങനെ ഒരു വാക്കും അങ്ങനെ ഒരു ടേമും വരും പക്ഷെ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പം കാണും അപ്പൊ രണ്ട് മൂന്ന് തന്നെയാണ് എനിവേ ഡീഫോറസ്റ്റേഷൻ എന്താ ഡീഫോറസ്റ്റേഷൻ വനനശീകരണം അതൊരു കാരണമായിട്ടുണ്ടാവും എന്ന് പറയുന്നു ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ കാർഷിക മേഖല തകർന്നതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്കുള്ള ഡിക്ലൈൻ കാരണം എന്ന് പറയുന്നു എപ്പിഡമിക്സ് എന്താ എപ്പിഡമിക്സ് പകർച്ചവ്യാധികൾ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ട് എല്ലാവരും മരിച്ചു പോയതാണ് എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് കോസസ് പല ഹിസ്റ്റോറിയൻസും ഇങ്ങനെയുള്ള പല പല കാരണങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഓക്കെ അപ്പോ